വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഗൂഢാലോചന ഉണ്ടായോ എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP കാര്യത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP എച്ച് വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തും. ക്രമസമാധാന ചുമതലയുള്ള ADGP ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും പൂരാഘോഷങ്ങൾക്ക് അലങ്കോലമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ഉണ്ടായത്, അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ADGP റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പൂരത്തിനിടയിൽ നടന്നു. ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി, അത് ഗൗരവമായാണ് കാണുന്നത്. കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമായാണ് ഈ സംഭവത്തെ കാണുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങളിൽ പരിശോധന നടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP റിപ്പോർട്ടിന്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെന്റ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, ഈ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല, അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. ADGP ആണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളതുകൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം ഒരു മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിന്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്ത അവധി 30 ദിവസമാണ്. അപ്പോൾ ആ
ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് നന്നേരം ആലോചിക്കാമെന്നാണ്. ഒരാരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. അഭിമുഖത്തിന് PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത. താനോ സർക്കാരോ PR ഏജൻസിയെ നിയോഗിച്ചില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ വിശദീകരണം. PR ഏജൻസി പ്രതിനിധി അഭിമുഖ സമയത്തുണ്ടായിരുന്നുവെന്നും പത്രപ്രതിനിധി എന്നാണ് കരുതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു വന്നപ്പോ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതേ വരെ അങ്ങനെയൊരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് അതിന് അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്. അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അതിനവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടുകൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ താൻ പറയാത്ത കാര്യം അഭിമുഖത്തിൽ വന്നെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. PR ഏജൻസി വിവാദത്തിൽ തികച്ചും ദുർബലമായ വാദമുഖങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അത്തരമൊരു ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്ക് ഒരു PR ഏജൻസിയോ താനോ സർക്കാരോ പണം കൊടുത്ത് ഒരു PR ഏജൻസിയും വച്ചിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു തരത്തിലും എന്തിനാണ് ഈ ഒരു ഏജൻസി ഇങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവർക്ക് നിയമനടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല.
പി കെ ദേവകുമാർ എന്ന സി പി എമ്മിൻ്റെ മുൻ എം എൽ എയുടെ മകൻ തന്റെ പരിചയക്കാരനാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖ സമയത്ത് ഈ രേഖകയ്ക്കും ഈ ദേവകുമാറിൻ്റെ മകനുമൊപ്പം ഒരാൾ കൂടി അഭിമുഖ സമയത്ത് വന്നു. അത് ഹിന്ദുവിൻ്റെ പ്രതിനിധിയായിരുന്നു എന്നാണ് താൻ വിചാരിച്ചത്. അതിനപ്പുറത്തേക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരുടെ വാങ്ങിയിട്ടുണ്ടോ പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്, ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദമുഖങ്ങളിൽ വലിയ സംശയമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമാകട്ടെ, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാകട്ടെ, അനുമതിയില്ലാതെ ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി കേരള ഹൗസ്, ഡൽഹി കേരള ഹൗസിൽ ഇത്തരം ഒരു അഭിമുഖം നൽകുമ്പോൾ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ കടന്നു വന്നു എന്ന് ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. വി വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പി ശശിക്കെതിരായ ആരോപണം തള്ളി മുഖ്യമന്ത്രി. അൻവറിന് പല ബിസിനസ് ഇടപാടുകളും ഉണ്ടാകുമെന്നും അത്തരം ഇടപാടുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ തന്റെ ഓഫീസ് ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കും അത്. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാകുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിംഗ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകുമായിരിക്കും. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ, അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല. ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നൊരു നല്ല മാർഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. പി ആർ വിവാദത്തിൽ ദ ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നത് കളവെന്ന് പി വി അൻവർ. ഉത്തരവാദിത്തമില്ലാത്തതിനാൽ ഒളിച്ചോടുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ചിരിക്കുന്നത്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രി തള്ളുന്നത് പുതിയ സംഭവമല്ല. ഇതുവരെ കണ്ട മുഖ്യമന്ത്രി അമരീഷ് പുരി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്നസെന്റിനെ പോലെ ആയതായും അൻവർ പരിഹസിച്ചു. പി ശശിയെക്കുറിച്ച് 10 സഖാക്കൾ നല്ലത് പറഞ്ഞാൽ എല്ലാം നിർത്താമെന്നും അൻവർ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിലപാടായതുകൊണ്ടല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആണ് എഴുതി കൊടുത്തതെന്ന് കെൻസ ഈ പി ആർ ഏജൻസി പറയുന്നുണ്ടെങ്കിൽ അതിന് വലിയ കാര്യമില്ല. അത് തന്നെ ഉറപ്പുള്ള കാര്യമല്ലേ? അത് ഉറപ്പില്ല. ഇപ്പൊ ഇതൊരു ചർച്ച ചെയ്യപ്പോ നാടകമാക്കി മാറ്റുന്നത് ആരാ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. അതിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവും കിട്ടിയോ? ഉത്തരവും കിട്ടിയോ? മാത്രമല്ല, ഇത്രയും വലിയൊരു പ്രതിസന്ധി ഈ വിഷയത്തിലുണ്ടായിട്ട് ഇത് സത്യസന്ധമാണെങ്കിൽ എന്താണ് ആ ഏജൻസിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെയോ പരാതി കൊടുക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാത്തത്? എന്തുകൊണ്ടാണ് ആ റെക്കോർഡ് ഇപ്പൊ സി എമ്മിന്റെ പി ആർ ഡിയുടെ കയ്യിൽ ആ റെക്കോർഡ് ഉണ്ടല്ലോ, അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ റെക്കോർഡ് എന്നെ പുറത്തുവിടാത്തത്? മൂന്നാമത്തെ കാര്യം, രാവിലെ 5 മണിക്ക് അച്ചടിച്ചിറങ്ങിയ പത്രം ഇന്ത്യ രാജ്യം മുഴുവൻ എല്ലാവരുടെയും കൈകളിലെത്തി. അന്ന് രാത്രി മുതലക്കുളത്ത് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ചോദ്യം ഉയർത്തി. അതും കഴിഞ്ഞ് പിറ്റേ ദിവസമും ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് സി എം ഒയിൽ നിന്ന് പറയുന്നത്. ഇതൊക്കെ നാടകം, വെറുതെ നമ്മളതിനെ ചർച്ച ചെയ്ത സമയങ്ങളതിന്റെ കാര്യമില്ല. കേരളത്തിലെ സാധാരണക്കാരായ അത്യാവശ്യം എഴുത്തും വായനയും അറിയുന്ന കോമൺ സെൻസിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കുന്നു. പാർട്ടിയിൽ ഈ വിഷയത്തിൽ 40 അഭിപ്രായം ഉണ്ടാവും, ഇതൊരു തർക്കമില്ല. ഒരഭിപ്രായം പറയാനില്ല നട്ടല്ലല്ലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്. ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത്.
ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത്? ഇ എമ്മിനെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ്, യാതൊരു തർക്കമില്ല, എല്ലാവർക്കും ബോധ്യമായതാണല്ലോ. പാർട്ടി ആരെയാ പേടിക്കുന്നത്? സി എമ്മിനെ. അപ്പൊ എവിടെ പാർട്ടി കുടുങ്ങിക്കിടക്കുന്നത്? പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രമാണ്. എങ്ങോട്ടാ കൊണ്ടുവന്നത്? പശ്ചിമ ബംഗാളോ ത്രിപുരയോ? അതാ എനിക്ക് ശേഷം പ്രളയം എന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനമെടുത്തോ? അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം, ജി പി എം നേതൃത്വം എക്സ്പ്ലെയിൻ ചെയ്യണം. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാത്ത സർക്കാരാണ് പി ആർ ഏജൻസിക്ക് പണം നൽകുന്നതെന്ന് വി മുരളീധരൻ. കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ ഇങ്ങനെ എത്ര തുക ചിലവഴിച്ചു എന്ന് വിശദമാക്കണം. കിങ്കരന്മാരെ കൊണ്ട് വിശദീകരിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണം. ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു, അവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം പി ആർ ഗിമ്മിക്കുകളെന്നും വി മുരളീധരൻ പറഞ്ഞു. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല. പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഡയലോഗുകളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തലയാണ്, തലച്ചോറാണ്, തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ വായന താഴെ നിന്ന് മുകളിലേക്കാണ്, നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴെ നിന്ന് മുകളിലോട്ടേക്കാണെന്നാണ്. ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക തരം വായനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിക്കുന്നത്. കെ ടി ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെന്ന് പി വി അൻവർ. ആറാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ലെന്ന് കെ ടി ജലീലിന്റെ മറുപടി. വാർത്താസമ്മേളനത്തിൽ തന്നെ പരിഹസിച്ച പി വി അൻവറിനെതിരെ ഫേസ്ബുക്കിലൂടെയാണ് കെ ടി ജലീൽ മറുപടി നൽകിയത്. അൻവറുമായുള്ള സൌഹൃദം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ച കെ ടി ജലീലിനെ വാർത്താസമ്മേളനത്തിനിടെ പി വി അൻവർ പരിഹസിച്ചത് ഇങ്ങനെ. അല്ല, ഞാനതിലെ ഈ പറഞ്ഞ പോലെ ജലീൽ എം എൽ എ എന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാല് ജനങ്ങളുടെ കാലിൽ കയറ്റി വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിലുണ്ടാവും. എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് അപ്പൊ ആരോ വെടിവെക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്, ജീവനപ്പേടി ഇപ്പൊ നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനുള്ള മറുപടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മിസ്റ്റർ പി വി അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന തലക്കെട്ടോടെ എന്നും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ആരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിച്ചിട്ടില്ല. അൻവറിനും അബ്ദുറഹ്മാനും വേണ്ടി പ്രചരണം നടത്താൻ പോയപ്പോഴും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രമാണിയുടെ ഉരമേൽ ഇന്നോളം ജലീൽ കൂരക്കെട്ടി താമസിച്ചിട്ടില്ല എന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ തന്റെ കുറിപ്പ് കെ ടി ജലീൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ട് മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ. എന്നാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ ജലീലുമായി ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ, ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാറുണ്ട്. അത് ഞങ്ങൾ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ചാടിച്ച് പോവാറുണ്ട്. അത്ര കണ്ടാ മതി. ന്യൂസ് 18 മലപ്പുറം.
മന്ത്രിമാറ്റ ചർച്ചയ്ക്കായി എൻ സി പി നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിന് മന്ത്രിയാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നാണ് പി സി ചാക്കോ പറയുന്നത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയിലാണ് ശശീന്ദ്രന്റെ പ്രതീക്ഷ. എൻ സി പി മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണമോ എന്ന് മുന്നണി തീരുമാനിക്കുമെന്നാണ് നേരത്തെ പിണറായി വിജയൻ എൻ സി പി നേതാക്കളെ അറിയിച്ചത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പ്രതിസന്ധിയിലാകും. എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. മൃതദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നീട്ടാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ആശ ലോറൻസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, വിശദാംശങ്ങൾ. നേരത്തെ തന്നെ, അതായത് 21-ാം തീയതിയാണ് ലോറൻസ് സന്ദർശിച്ചത്. അതിനുശേഷം 23-ാം തീയതി മുതൽ തുടങ്ങിയ നിയമയുദ്ധമാണ് മക്കൾ തമ്മിൽ. ഇത്തരത്തിൽ ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണോ അതോ വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കണോ എന്ന് ഉള്ള തർക്കത്തിലാണ് ഇപ്പോൾ ആ മൂന്ന് മക്കൾ തമ്മിൽ. ആ തർക്കം തുടരുക തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ദിവസത്തിൽ, അത് 23-ാം തീയതിയാണ്, ആശ ലോറൻസിന്റെ ആശങ്ക കൂടി പരിഹരിച്ചിട്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് അനാട്ടമി വിഭാഗം പ്രിൻസിപ്പൽ, അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചുമതല ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായത്. അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ദിവസം ഈ ഉപദേശക സമിതി ചേർന്ന് ഇതിൽ തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്, വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കാൻ തന്നെയാണ്. അത് പ്രത്യേകിച്ച് മകൾ സുജാത, അതുപോലെ മകൻ എം എൽ സജീവൻ തുടങ്ങിയവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം, രണ്ട് സാക്ഷികളുടെയും അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഈ ആശ ലോറൻസിന് ഇതിൽ മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഈ തീരുമാനമെടുത്തപ്പോൾ തന്നെയും ആശ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച. അങ്ങനെയാണ് ഇന്ന് വീണ്ടും ഈ ദിവസങ്ങൾ വരെയും മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ഹൈക്കോടതി. പക്ഷേ ഈ ഉപദേശക സമിതി സ്വാധീനിക്കപ്പെട്ടു എന്ന് കാണിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പാർട്ടി ഉന്നതതല ഇടപെടലുണ്ട്. അതുകൊണ്ട് തനിക്ക് ന്യായമായ വിധി വേണം ഹൈക്കോടതിയിൽ നിന്നുമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഹൈക്കോടതി ഇപ്പോൾ വീണ്ടും, അതായത് ഈ ഉപദേശക സമിതി രൂപീകരിച്ചതിൽ, കമ്മിറ്റി രൂപീകരിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, തീർച്ചയായും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിവാദം കൊഴുക്കുകയാണ്. വളരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് കുടുംബാംഗങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അതേസമയം മനാഫിന്റെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. അതേസമയം അർജുന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് നിർത്തണമെന്നും താൻ ഇപ്പോഴും കുടുംബത്തോടൊപ്പമാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും ലോറി ഉടമ മനാഫ് പറഞ്ഞു. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോൾ. പക്ഷേ നമ്മളെ കുടുംബമാണ് അവർ. അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബമാണ്. അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. ഞാൻ ആ എന്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത്, അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല ആ കാര്യത്തില്. ഒരു ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടും കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ. അവർക്കൊരു അബദ്ധം പറ്റി, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ മകൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടിനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുന്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത്, നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ? നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമല്ല. അങ്ങനെ പോണ ആളുമല്ല, അവർ വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ. ഞാൻ ആ ചേരിത്തിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എൻ്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോ പറഞ്ഞു, കാരണം തന്നെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞു പോണില് ശരിയില്ല. നമ്മളെ ഫാമിലി അല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവരോട്. തിരുവോണം
ഓണം ബമ്പർ വിൽപ്പന 57 ലക്ഷത്തിലേക്ക്. നിലവിൽ അച്ചടിച്ച 70 ലക്ഷം ടിക്കറ്റുകളിൽ 56,74,558 ടിക്കറ്റുകൾ വിറ്റുകഴിഞ്ഞു. ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. തിരുവോണം ബമ്പറിന് 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 1 കോടി രൂപ വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം. 50 ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം 5 ലക്ഷവും 2 ലക്ഷവും 4, 5 സമ്മാനങ്ങളാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.